ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് ഹൽവേൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവയാണിത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് റെഡിയാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തൊലയൊക്കെ കളഞ്ഞ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഒരു മൂന്ന് വിസിൽ കൊടുത്താൽ മതി, അപ്പോഴേക്കും വെന്ത് കിട്ടും. ഇനി ഈ ക്യാരറ്റ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ നല്ലോണം നമുക്ക് പേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ റെഡിയാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചോളൂ. ഇതിലേക്ക് നമ്മുടെ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക, എന്നാലേ ആ ഒരു ഹൽവേൻ്റെ ഫ്ലേവർ ഇതിനുണ്ടാവും. ഇനി നമുക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ കൈവിടാതെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ ഒരു ക്യാരറ്റിൻ്റെ പച്ചമണമുള്ള ആ ഒരു ഫ്ലേവർ പോവണം. അപ്പോൾ അതുവരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ എണ്ണയിൽ നിന്ന് വിട്ടു വരുന്നത് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുക്കാൽ കപ്പ് മതിയാവും. ഈ ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റിന് നമുക്ക് മുക്കാൽ കപ്പ് മതിയാവും. ഇനി നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ പഞ്ചസാര നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പഞ്ചസാര മെൽറ്റ് ആയതിന് ശേഷം ഇതുപോലെ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെക്കുക. അതിന് ശേഷം ഓപ്പൺ ആക്കിയിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ടേക്ക് ഇതൊന്ന് തിക്കായിട്ട് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ അരക്കപ്പ് വെള്ളത്തിൽ മിക്സാക്കി എടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പം ഒരുപാട് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കരുത്. രണ്ട് ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. എന്നാലേ ആ ഒരു തിക്ക് പേസ്റ്റിൽ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ ഫ്ലേവർ മാറിയിട്ട് നമ്മൾ ആ ഒരു കോൺഫ്ലോറിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ രണ്ട് ടീസ്പൂൺ മാത്രം ചേർക്കുക. അങ്ങനെ ഞാൻ നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് പൗഡറാണ്. അപ്പോൾ കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മിൽക്ക് പൗഡർ ഓപ്ഷനിലാണ്. ഇതും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സാധാരണയുള്ള ആ ഒരു ഫ്ലേവർ തന്നെ ഉണ്ടാവും. പക്ഷേ മിൽക്ക് പൗഡർ ഉണ്ടാകുമ്പം പ്രത്യേകിച്ച് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് വീണ്ടും മിക്സ് ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ടേക്ക് ഇപ്പം തന്നെ ഒട്ടും തന്നെ നെയ്യില്ലാതെ പോലെ തോന്നുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ നാല് ടീസ്പൂൺ നെയ്യാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ഹൽവ പോലെ ഒരുപാട് നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും മിക്സാക്കി എടുക്കാം. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ലൂസായി കിട്ടുന്ന പോലെ തോന്നും. കുഴപ്പമില്ല, കുറച്ച് ടൈം നമ്മൾ ഇളകി കൊടുത്താൽ വീണ്ടും ആ ഒരു തിക്നെസ്സിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ നമ്മളുടെ ഹൽവ ഇതുപോലെ ഗീയിൽ നിന്ന് വിട്ടു വരുന്നുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് കേക്ക് മോൾഡാണ്. അപ്പം കുറച്ചേ ഇല്ല ക്വാണ്ടിറ്റി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു അരക്കിലോൻ്റെ കേക്ക് മോൾഡാണ്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഏത് പാത്രം വേണമെങ്കിലും എടുക്കുക, ഗ്ലാസ് ബൗളോ അതിൽ സ്റ്റീലിൻ്റെ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിപ്പം എൻ്റെ അടുത്തില്ല, ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്നട്ടും കിസ്മിസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുക. എന്നാലും നമുക്ക് ആ ഒരു ഫിനിഷിങ് ഉണ്ടെങ്കിലേ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. പിന്നെ ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെയാണ് സെറ്റാക്കി എടുക്കുന്നത്. ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്കും നന്നായിട്ട് സെറ്റായി കിട്ടും. ഇനി നമുക്കിത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു ഹാഫ് അവർ മതിയാവും സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് സൈഡിലെ കൂടി ഒന്ന് വിട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഏത് പാത്രത്തിലേക്കാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ആ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഗീ തേച്ച് കൊടുക്കുക. എന്നാലേ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും.
അപ്പൊ ഇതാ ഞാൻ ഡിമളുടേത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പൊ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പീസായിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ ആണ് കട്ട് ചെയ്ത്, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ ഇതാ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണെന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും, ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് പുതിയൊരു വിഭവമായിട്ട് കാണാം.